കട്ടപ്പനയിൽ നടന്നു വന്ന 34-ാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. ഉപജില്ലാ തലത്തിൽ തൊടുപുഴ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. സ്കൂൾ തലത്തിൽ അടിമാലി കൂമ്പൻപാറ ഫാത്തിമ മാതാ സ്കൂൾ 1-ാം സ്ഥാനം നേടി. വിവരങ്ങളുമായി കലോത്സവ നഗരിയിൽ നിന്നും അനീഷ് പി എ ചേരുന്നു. അനീഷ്, കഴിഞ്ഞ 4 കട്ടപ്പനയെ ആവേശ ലഹരിയിലാഴ്ത്തിയ കൗമാര കലാസന്ധ്യയ്ക്ക് തിരശ്ശീല വീണിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ കലോത്സവ നഗരിയിൽ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായിട്ടും സുബിൻ, മലയോര ജില്ലയുടെ കലോത്സവത്തിനാണ് ഇപ്പോൾ തിരശ്ശീല വീണിട്ടുള്ളത്. അതിന്റെ സമാപന സമ്മേളനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊടുപുഴ ഉപജില്ലയാണ് ഏറ്റവും മുന്നിൽ എത്തിയിട്ടുള്ളത്. 935 പോയിന്റുമായിട്ട് തൊടുപുഴ ഉപജില്ല ഏറ്റവും മുന്നിൽ 1-ാം സ്ഥാനത്ത് തുടരുമ്പോൾ കട്ടപ്പന ഉപജില്ല 827 പോയിന്റുമായിട്ട് 2-ാം സ്ഥാനത്തും നെടുങ്കണ്ടം ഉപജില്ല 785 പോയിന്റുമായിട്ട് 3-ാം സ്ഥാനത്തും അതുപോലെ തന്നെ അടിമാലി ഉപജില്ല 722 പോയിന്റുമായിട്ട് 4-ാം സ്ഥാനത്തും 5-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് പീരുമേട് ഉപജില്ലയാണ്. 676 പോയിന്റുമായിട്ട് നിൽക്കുന്നു. ഇതിലെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഒരു മത്സരം തൊടുപുഴ ഉപജില്ലയും അതുപോലെ തന്നെ കട്ടപ്പന ഉപജില്ലയുമായിട്ടായിരുന്നു. അതായത് ഇഞ്ചോണിക്ക് പോരാട്ടമായിരുന്നു ഈ രണ്ട് ഉപജില്ലകൾ തന്നെ തമ്മിൽ നടന്നിട്ട്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ അല്ലെങ്കിൽ ആ മത്സരങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോയിന്റുകളിലെ വ്യത്യാസം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിജയത്തിലേക്ക് തൊടുപുഴ ഉപജില്ലയെ എത്തിക്കുവാനായതെന്ന് നമുക്ക് പറയാൻ വേണ്ടി ഇത് സാധിക്കും. ഇതില് സ്കൂളുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഫാത്തിമ മാത ഗവൺമെന്റ് എച്ച് എസ് എസ് കൂമ്പമ്പാറയാണ് 847 പോയിന്റ് നേടി 1-ാം സ്ഥാനത്തെത്തിയത്. അതുപോലെ തന്നെ 2-ാം സ്ഥാനത്ത് തൊടുപുഴ കുമാരമംഗലം സ്കൂളാണ് എത്തിയത്. 3-ാം സ്ഥാനത്ത് ജില്ലയിലെ ഏറ്റവും വിദ്യാർത്ഥികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് എത്തിയത്. കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഈ കുമാരമംഗലം സ്കൂളുമായിട്ട് വളരെ വലിയ ഒരു പോരാട്ടം തന്നെയാണ് ഈ അവസാന നിമിഷങ്ങളിൽ നടന്നത്. ആ പോയിന്റുകളുടെ, അതായത് 1-ോ 2-ോ അല്ലെങ്കിൽ 10 പോയിന്റുകളുടെ ഒക്കെ വ്യത്യാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയുന്ന ഒരു നിലയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഏറ്റവും മുടിവിൽ എന്താണെങ്കിലും ഈ 2-ാം സ്ഥാനത്തിന് വേണ്ടി നടന്ന മത്സരങ്ങളിലെ തൊടുപുഴയിലെ കുമാരമംഗലം സ്കൂള് 2-ാം സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. 206 പോയിന്റുകളാണ് കുമാരമംഗലം സ്കൂളിന് ഉണ്ടായിരുന്നത്. കല്ലാർ സ്കൂളിന് 204 പോയിന്റുകളും നേടുവാനായി. ഓസാം സ്കൂളാണ്, അതായത് ആദ്യത്തെ സ്കൂളായിട്ടുള്ള ഓസാം സ്കൂളാണ് 178 പോയിന്റുമായിട്ട് 4-ാം സ്ഥാനത്ത് എത്തിയത്. അതുപോലെ തന്നെ അട്ടപ്പള്ളം പീരുമേട് ഉപജില്ലയിലെ അട്ടപ്പള്ളം സ്കൂള് സെന്റ് തോമസ് സ്കൂള് EMHSS 172 പോയിന്റുമായിട്ട് 5-ാം സ്ഥാനത്ത് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. എപ്പോഴും മത്സരം ഈ പ്രധാനപ്പെട്ട, അതായത് വിജയികൾക്കുള്ള മത്സര ട്രോഫികളൊക്കെ തന്നെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള 1-2 മാത്രമാണ് ഇതുവരെയും വിതരണം ചെയ്യുവാൻ സാധിച്ചത്. ഏതാണ്ട് 4 മണിയോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു സമാപന സമ്മേളനം ആരംഭിക്കുവാനായിരുന്നു സംഘാടക സമിതി ഉദ്ദേശിച്ചിരുന്നെങ്കിൽ സമയക്ലിപ്തക മൂലം മത്സരങ്ങൾ നീണ്ടു പോകുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഏതാണ്ട് ഇപ്പോൾ 7.5 മണിയായിട്ടും വിദ്യാർത്ഥികൾക്കും അതായത് മത്സരാർത്ഥികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒന്നും തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. 4 മണിക്കായിരുന്നു സമയം പറഞ്ഞിരുന്നത്. ഇവരെല്ലാവരും തന്നെ ഇവിടെ എത്തുകയും തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായി. ഇതാണെങ്കിലും ഇപ്പോഴും സമാപന സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.